ஐயோ பாணி பாளிலோ ஆதிராரம் பாடி உறக்க நாளும் இல்லல்லோ பிரேதங்களுக்கடக்கம் பேடி தொடங்கி பிரேதங்களுக்கடக்கம் பேடியாது எச்சிஷே உறங்கியோ எச்சிஷே உறங்கியோ ஆரே நம்ம எந்த காணானே போனே ஹலோவீனாணோ ആരിൻസ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു നൈറ്റിൽ വ്ളോഗ് ചെയ്യുന്നത് അല്ലേ. ആദ്യമായിട്ടാണ് നമ്മൾ ഒരു നൈറ്റിൽ വ്ളോഗ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഹലോവീൻ നൈറ്റ് ആണ്, പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്ന രാത്രിയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ നിങ്ങൾ ഹലോവീന് വന്നിട്ട് എന്താണ് പണി പാളിയെന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതറിയണമെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഞങ്ങൾ വന്നിട്ട് പണി പാളിയതെന്ന്. എന്തായിരുന്നാലും സസ്പെൻസ് ചെയ്യാൻ വിളിക്കുന്നില്ല, വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിന്ന് ഹലോവീൻ കാണാനായിട്ട് മലാഗ സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എത്രത്തോളം ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയില്ല, കൊറോണ ഇഷ്യൂസ് ഒക്കെ കാരണം. എന്നിരുന്നാലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിന്ന് പോയി നോക്കാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കുറച്ച് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും എല്ലാവരും നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മളെ വ്ളോഗിലൊക്കെ അവരും ഉണ്ടാവും. ഹായ്, നമ്മുടെ ദച്ചു ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ വ്ളോഗിലൊക്കെ ഇവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്, സെൻറ്ററിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയുള്ളത്. ഇവിടെ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കർഫ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത്. വാളിൽ കാണുന്ന ചിത്രങ്ങളും കണ്ടില്ല, അതേപോലെ എല്ലായിടത്തും ഇവിടെ ചുവരുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കാറുകൾ. നൈറ്റിലിങ്ങനെ എല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ ആണ് നമ്മൾ കഴിഞ്ഞ ഹലോവീന് പോയതും അതേപോലെ ക്രിസ്മസിന് പോയതും എല്ലാം ഈ ഒരു സമയത്താണ്, ഈ ഒരു തണുപ്പുള്ള ഒരു ടൈമിലാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത്. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആരുന്നതാ ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പ്ലാസ മസ്ജിദ്. ഇത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആളുകൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് സെൻറ്ററിലേക്ക്. കട്ടിച്ചൊക്കെ വെറുതെ വന്നാ തോന്നുന്നത്. നമുക്ക് നടന്നു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം അതെ കുറച്ച് അങ്ങോട്ട് പോയിട്ടില്ലേ. കുറച്ച് അവിടെ ആയിരിക്കും സെന്ററിൽ, ആ ഭാഗത്തായിരിക്കും ചിലപ്പോ.
കൊറോണ തന്നെ ഞാൻ കുറപ്പൊന്നുമില്ല. നേരത്തൊക്കെ നല്ല കോൺഫിഡൻസിലാണ് പറഞ്ഞത്. എന്തായിരുന്നു ഹലോയി ഹലോയിന്റെ എതിർക്കാൻ വേണ്ടി വന്നതാണ് അവള്. വെറുതെ സെന്റർ കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ചിലപ്പോ. ഇപ്പൊ നമ്മള് സെന്ററിലേക്കുള്ള വഴിയിലൂടെ ഉണ്ട പോയിക്കൊണ്ടിരിക്കുന്നെ. അപ്പൊ രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആണ് അധികം ഉള്ളത്. ഇന്നല്ല, എല്ലാ ദിവസവും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സൊക്കെ സെൻറ്റർ ഭാഗത്തെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. എപ്പോഴും നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മലാക്ക സെന്ററിലൂടെ ഇങ്ങനെ പ്രയാണങ്ങൾ കാണുന്നൊക്കെ പ്രദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിൻ ഭാഗത്തൊക്കെ എത്തിയിട്ട് നമ്മൾ സെന്ററിൻ്റെ മെയിൻ ഭാഗത്തൊക്കെ എത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, ആളുകളൊക്കെ ഉണ്ട്. 10 മണിക്ക് ശേഷം കർഫ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. എന്നാലും അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. ആളുകളൊക്കെ നിറച്ച് റെസ്റ്റോറൻറ്റ്സിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അത് കാണാൻ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ലൈറ്റ്സൊക്കെ വന്ന് അടിപൊളിയായിരിക്കും. അത് നമ്മൾ വേറൊരു വ്ളോഗിൽ ചെയ്യും കേട്ടോ, ക്രിസ്മസിൻ്റെയൊക്കെ വേറൊരു വ്ളോഗിൽ ചെയ്യും. പിന്നെ ഇതാ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലും ഫുള്ളായിട്ട് ലൈറ്റ്സ്, സോങ്ങിൻ്റെ കൂടെ ലൈറ്റ്സും ഇങ്ങനെ അതിനോടനുസരിച്ച് ഇങ്ങനെ കത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇനി ക്രിസ്മസിനാണ് അതൊക്കെ വരുന്നത്. ഇപ്പോൾ അതൊന്നും ലൈറ്റ്സ് കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. അത് നമ്മൾ ക്രിസ്മസിൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ച് തരാം എന്താ സംഭവം എന്നുള്ളത്. സെന്ററിലൂടെ ഈ തണുപ്പത്ത് തേരാ പോരാ നടന്നിട്ടും ഒരൊറ്റ പ്രേതത്തെ പോലും ഒരൊറ്റ പ്രേതത്തെ പോലും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഹലോവീൻ കാണാൻ വന്നിട്ട് ഒരൊറ്റ പ്രേതത്തെ പോലും കാണാൻ പറ്റാതെ തിരിച്ചു പോവാണ്. കഴിഞ്ഞ വർഷം നമ്മള് ഹലോവീനൊക്കെ നിറച്ച് പ്രേതങ്ങളായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഒരൊറ്റ പ്രേതം പോലും ഇറങ്ങുന്നില്ല, കൊറോണയും കർഫ്യൂ ഒക്കെ ആയതുകൊണ്ട് പ്രേതങ്ങൾക്കൊക്കെ പേടിയാണ്. എന്തായാലും നമ്മളെ വീഡിയോയിൽ നിങ്ങള് സെന്ററൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സെന്ററൊക്കെ അടിപൊളിയായിട്ട് കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. എന്തായിരുന്നാലും പിന്നെ പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഫസ്റ്റത്തെ വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗ്സ് ആയിട്ട് പുതിയൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പണിപാളി ഗൈസ്, പണിപാളി. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 31st ഹലോവീനുള്ളത്. ഹലോവീൻ ആഘോഷങ്ങളൊക്കെ ഉള്ളത് 31st. ഞങ്ങൾ പോയത് 30th നൈറ്റാണ്. അപ്പം ഞങ്ങൾക്ക് ഡേറ്റ് മാറി പോയതാണ്.
അല്ലാതെ കൊറോണ ചതിച്ചതല്ല കേട്ടോ. ഡേറ്റ് മാറി ഞങ്ങൾ 30-ാം തീയതി രാത്രി ഹലോവീൻ കാണാൻ പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹലോവീൻ ഉണ്ടാവില്ലല്ലോ. സോ അതാണ് മൊത്തത്തിൽ ഈ വീഡിയോ പണി പാളി പോയത്. എന്തായിരുന്നാലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഹലോവീൻ കാണാൻ എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നവരായിരിക്കും നമ്മളുടെ ഇതിൽ വ്യൂവേഴ്സിലധികം. പക്ഷെ നമ്മൾ ഇന്ന് 31-ാം തീയതി രാത്രിയാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഹലോവീൻ്റെ വേഷമൊക്കെ കിട്ടിയിട്ട് പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്നത്. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത വ്ളോഗായിട്ട്, അതായത് അടുത്ത നെക്സ്റ്റ് വ്ളോഗായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. സോ ആരും വിഷമിക്കേണ്ട, അടുത്ത വ്ളോഗിൽ എന്തായാലും നിങ്ങൾക്ക് ഹലോവീൻ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ആരും സ്ലോക്സിലൂടെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.